രക്തത്തിൽ കുതിർന്ന് നിലത്ത് വീണ കൊടി അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നെടുത്തു. ശത്രുനിരകളെ ഭേദിച്ച് അദ്ദേഹം മുന്നേറി. മരമുകളിൽ നിന്നും വരുന്ന അസ്ത്രങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്നു അദ്ദേഹം. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഖാലിദിനോ ഇക്രിമത്തിനോ മറ്റ് ഖുറൈശി പടയാളികൾക്കോ അലി റളിയല്ലാഹു അൻഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ മുഹാദിറുകളും ഏതാനും അൻസാരികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ ഉയരുന്ന ശത്രു ആയുധങ്ങൾക്ക് കനത്ത തിരിച്ചൽ നൽകിക്കൊണ്ടിരുന്നു. എന്റെ മുഖത്തേക്കാൾ വലുത് ചന്ദ്രസമാനമായ നബിയുടെ വചനമാണെന്നും എന്റെ ശരീരത്തേക്കാൾ വലുത് റസൂൽ കരീമിന്റെ പൂമേനിയാണെന്നും ഉച്ചരിച്ചുകൊണ്ട് 30 പരം ധീര സഹാബികൾ ശത്രുക്കൾക്കെതിരെ ഗഡ്ഗം വീശി. നബിക്ക് നേരെ ചീറിവരുന്ന ശരങ്ങൾ പരിച കൊണ്ടെന്ന പോലെ ഹസ്രത്ത് അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് തടുത്തു. എന്തൊരത്ഭുതം! ഒരിറ്റി ചോര പൊടിയുകയോ അബൂ ദുജാനത്ത് രണഭൂമിയിൽ വീഴുകയോ ചെയ്തില്ല. ദേഹത്ത് പറ്റിപ്പിടിച്ച് ഇരിക്കുന്ന എറുമ്പിനെ തട്ടിമാറ്റുന്നത് പോലെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിൽ തറയുന്ന അസ്ത്രങ്ങൾ പിഴുതു മാറ്റിക്കൊണ്ടിരുന്നു. ചൊവ്വാൽ 15 ശനിയാഴ്ച ഉദിച്ച സൂര്യൻ പടിഞ്ഞാറിലേക്ക് മറഞ്ഞുറങ്ങാൻ ഏതാനും നിമിഷം ബാക്കി നിൽക്കെ അടിപതരാതെ മനം തളരാതെ അള്ളാഹുവിന്റെ സിംഹം ഹംസ റളിയല്ലാഹു അൻഹു രണ്ട് കൈയിലും ഗഡ്ഗമേന്തി ശത്രുക്കളുമായി ഉഗ്ര സമരത്തിൽ ഏർപ്പെട്ടു. ഇടത് കൈയിലുള്ള വാളുകൊണ്ട് ചീറി വരുന്ന അസ്ത്രം തട്ടിമാറ്റുകയും വലത് കൈയിലുള്ള ഗഡ്ഗത്താൽ ശത്രുഭടന്മാരെ മുറിവേൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തന്നോടൊപ്പം എതിരാളികൾക്കെതിരെ പൊരുതുന്ന പല ധീര സഹാബികളും അസ്ത്രപ്രയോഗമേറ്റ് നിലത്ത് വീണ് കിടന്ന് പിടയുമ്പോൾ ഹംസാ റളിയല്ലാഹു അൻഹു ആത്മധൈര്യം കൈവെടിഞ്ഞില്ല. ശത്രുക്കൾക്ക് വിജയഭേരി മുഴക്കാൻ ഈ സിംഹപരാക്രമി മാത്രമായിരുന്നു അപ്പോഴത്തെ വിരങ്ങുതടി. ഹംസാ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടാൻ ഒരു കൂട്ടം ശത്രുഭടന്മാർ അദ്ദേഹത്തെ വളഞ്ഞു കഴിഞ്ഞു. തികഞ്ഞ മനക്കരുത്തോടെ അവരെ പരാജയപ്പെടുത്തി വലയം തകർത്ത് അദ്ദേഹം പുറത്തേക്ക് വന്നു. ഈ സന്ദർഭത്തിൽ അതും ഈ
சேர்த்தால் அவள் வாயில் முனச்சே അവസരം പാഴാക്കാതെ മറഞ്ഞു നിന്ന ബൗഷി തന്റെ ചാട്ടുളി അംസാർ റളിയല്ലാഹുവിനു നേരെ എറിഞ്ഞു. 18 പ്രാവശ്യം വിഷത്തിൽ ഊട്ടിയെടുക്കപ്പെട്ട ആ ചവളത്തിന്റെ 18 മുനകൾ അസദുൽ ഇലാഹിന്റെ പരിശുദ്ധ കളേബരത്തിൽ ഊക്കോടെ തറച്ചു. മരണത്തിരം നിരമ്പതിച്ചു. ഈ നിമിഷം ഒട്ടും പാഴാക്കാതെ പല ശത്രുഭടന്മാർ ആ മുമ്പിലേക്ക് ഓടിയെത്തി. അവരുടെ വാളുകൾ ഉയർന്നു താഴ്ന്നു. ആ ജീവൻ പരലോകം പോകി. ഈ ഭയാനകമായ രംഗം കണ്ട് ഉഹദ് മല ദുഃഖത്തിന്റെ നീർത്തുള്ളികൾ ചൊരിഞ്ഞു. സൂര്യൻ കണ്ണുചിമ്മി പടിഞ്ഞാറ് മറഞ്ഞു. ഉഹദിന്റെ ഓരോ മണൽത്തരികും നടുങ്ങി. വഹിശി മുന്നോട്ട് ചെന്ന് തന്റെ ചവളം ആ പരിശുദ്ധ ദേഹത്തിൽ നിന്നും പറിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അവസാനം 7-8 പടയാളികൾ ചേർന്നാണ് അത് വലിച്ചെടുത്തത്. ഇത് കണ്ട് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ആനന്ദ നൃത്തം വെച്ചു. ഹാ, എന്റെ ആഗ്രഹം സഫലീകൃതമായി. എന്റെ പിതാവായ തുഹൈമത്തിന്റെയും പിതൃവ്യന്മാരായ ഉത്തുബത്ത് ഷൈബത്ത് എന്നിവരുടെയും ഘാതകനോട് ഞാനിതാ പകരം വീട്ടിയിരിക്കുന്നു. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ അവൾ ഹംസ റളിയല്ലാഹുവിന്റെ ഉദരം വാൾ കൊണ്ട് കുത്തിപ്പിളർന്നു. കുടൽ പുറത്തെടുത്തു. ഒരു ഹാരം പോലെ കഴുത്തിൽ അണിഞ്ഞു. അതുകൊണ്ടും തൃപ്തി വരാതെ മാറു വെട്ടിപ്പൊളിച്ചു. കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പല്ലുകൾ അടിച്ചു കഴിച്ചു. പ്രിയ ശ്രോതാക്കളെ, അംസാർ റളിയല്ലാഹുവിന്റെ ലിംഗം പോലും അവൾ ഛേദിച്ചു കളഞ്ഞു. കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പി. ചുടുചോര കൈനിറയെ കോരിയെടുത്ത് അവൾ തലമുടിയിൽ പുരട്ടി. ഈ സംഭവങ്ങൾ ഒന്നും തന്നെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സഹാബികൾ അറിഞ്ഞിരുന്നില്ല. മലമുകൾ തങ്ങളുടെ സ്വാധീനത്തിൽ വന്നതോടെ ആത്മവീര്യവും ആവേശവും പതിമടങ്ങ് വർദ്ധിച്ചു. സമയം സന്ധ്യ കഴിഞ്ഞു. എല്ലായിടവും ഇരുട്ടി വ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചിരുന്ന് പൊരുതുകയും പടക്കളം വിട്ട് ഓടുന്നവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രധാനപ്പെട്ട പല സഹാബികളും നബിക്ക് ചുറ്റും നിന്നുകൊണ്ട് ശത്രുക്കളുമായി പടപൊരുതി. ഇരുളിന്റെ മറവിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് ആർക്കും ഒരു രൂപവുമില്ല. ആദരവ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശത്രുഭടനുമായി ഏറ്റുമുട്ടി മുന്നേറുമ്പോൾ നബിയുടെ വെട്ടുതടുക്കാനാവാതെ അവൻ ഓടിമറഞ്ഞു. തൽക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീണു. അബു ആമിർ എന്ന ദുഷ്ടൻ നിർമ്മിച്ചതായിരുന്നു ആ ചതിക്കുഴി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഴിയിൽ പതിച്ച ഉടൻ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അബു ആമിർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടതോടെ ചില സഹാബികൾ പിന്തിരിഞ്ഞോടി. നബിയില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പല സഹാബികളും ഉറക്കെ വിളിച്ചു പറഞ്ഞ് പടക്കളത്തിലിറങ്ങി.
ശത്രുക്കളുമായി ഉഗ്ര സമരത്തിൽ ഏർപ്പെട്ടു. ഈ അവസരത്തിൽ ഊരിപ്പിടിച്ച വാളുമായി തൽഹത്ത് പടക്കളത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു കുഴിയിൽ തണ്ട് തിളങ്ങുന്ന കണ്ണുകൾ അദ്ദേഹം ദർശിച്ചു. ഒറ്റ നോട്ടത്തിൽ അത് റസൂലാണെന്ന് തൽഹത്തിന് മനസ്സിലായി. ഉടനെ അദ്ദേഹം നബിയെ കരക്ക് കയറ്റി ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി മരിച്ചിട്ടില്ല, ഇതാ ഇവിടെ ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് കണ്ടുകൊള്ളു. ഉണ്ടിൽ പാതിച്ച നബിയെ കയറ്റി തൽഹത്തൂറൊക്കെ പറയുന്നേ, നിന്റെ മക്കളെ നബിഗീതാ ജീവിച്ചിരിക്കുന്നേ. കേട്ടു സഹാബാക്കൾ ഓടി അടുത്തുടൻ റസൂലിനെ കാണുന്നേ. അൽബ് കുളിർത്തവൾ വാണു വഹിച്ചവൻ ധീരതയോടടരാടുന്നേ. ശത്രു ഊത്തുവത്തെ കല്ലെന്നു വായിച്ചു സത്യ റസൂലിന്റെ നേർക്കന്നേ. ശിരസിൽ പതിഞ്ഞു മുറിഞ്ഞു താഴയ ചുടുണം വർണ്ണങ്ങോടൂകുന്നേ. മുറിവിൽ ഒഴുകിയ ചോരമാലിക്ക് പഞ്ചാമൃതം പോൽ പൂജിക്കുന്നേ. മനസ്സിൽ പ്രതികാരം കേറി ഹാത്തിബ് ഉത്തുബത്തെ വെട്ടി വാദിക്കുന്നേ. ശത്രു ഉത്തുബത്തെ കല്ലെന്ന് വായിച്ചു സത്യ റസൂലിന്റെ നേർക്കന്നേ. ശിരസിൽ പതിച്ചു മുറിഞ്ഞു താഴയ ചുടുണം വർണ്ണങ്ങൊഴുകുന്നേ. മുറിവിൽ ഒഴുകിയ ചോരമാലിക്ക് പഞ്ചാമൃതം പോൽ പൂജിക്കുന്നേ. മനസ്സിൽ പ്രതികാരം കേറിയ ഹാത്തിബ് ഉത്തുബത്തെ വെട്ടി വാദിക്കുന്നേ. ഇത് കേട്ട് മിന്നൽ വേഗത്തിൽ സാജിബിനും ആദും സാജിബിന് ഉപാധിത്തുള്ളതില്ലാവുന്നും അവിടേക്ക് കുതിച്ചെത്തി. ഓടിപ്പോയ സഹാബികളെല്ലാം തിരിച്ചു വന്നു. അവർക്ക് ആത്മധൈര്യം വീണ്ടുകിട്ടി. ഒന്നടങ്കം അവർ ഉച്ചത്തിൽ തക്ബീർ മുഴക്കി. ആ തക്ബീർ ധ്വനി പടക്കളം വിറപ്പിച്ചു. യുദ്ധം അതിൻ്റെതായ ഉഗ്രതയിലെത്തി. അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക, അതായിരുന്നു സഹാബികളുടെ ലക്ഷ്യം. ഇതിനിടയിൽ ശത്രു അണിയിൽ നിന്നും ഒരു കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടത്തൊപ്പിയിൽ ശക്തിയായി പതിച്ചു. അതിൻ്റെ ആണി ഇളകി തിരുമേനിയുടെ നെറ്റിയിൽ തെറച്ചു. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണി കടിച്ചു വലിച്ചൂരി രക്തം ചീറ്റി ഒഴുകി. നിമിഷങ്ങൾക്കകം രണ്ടാമത്തെ കല്ലും നബിയുടെ പല്ലിൽ കൊണ്ടു. മുൻവശത്തെ രണ്ട് പല്ല് കൊഴിഞ്ഞു വീണു. വായിൽ കൂടിയും നെറ്റികിൽ കൂടിയും ഒഴുകിവന്ന രക്തം നിലത്തു വീഴാതെ മാലിക് റളിയല്ലാഹു അൻഹു അത് നക്കി കുടിച്ചു. ഇത് കണ്ട് അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഒഴുകുന്ന കണ്ണീരോടെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം. ഞങ്ങളെല്ലാം രക്തസാക്ഷികളായാലും സാരമില്ല, അതുകൊണ്ട് ലോകത്തിൽ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങേക്ക് വല്ല അപകടവും പിണഞ്ഞാൽ, ഓ അന്ത്യപ്രവാചകരെ, അത് ഞങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ലോകം ഇരുടന്നു പോകും. താങ്കൾ മദീനയിലേക്ക് പോകണം. അവിടെ ഞങ്ങളുടെ പിൻതലമുറ അങ്ങേ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾ ഒന്നടങ്കം മരിച്ചാലും അങ്ങ് ദുഃഖിക്കരുത്. താങ്കൾ ലോകത്തിന് ആവശ്യമാണ്. ഈ വെള്ളി വെളിച്ചം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടർ ഒരിക്കലും സന്തോഷിക്കാൻ ഇടവരരുത്. ധീര സഹാബികളെ, നിങ്ങളെ പടക്കളത്തിലേക്ക് വിട്ടിട്ട് ഒരിക്കലും ഒളിച്ചോടാൻ എനിക്ക് സാധ്യമല്ല. നമുക്കൊരുമിച്ച് തന്ത്രപരമായി പിന്മാറാം. അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം. ശത്രുക്കൻ ഇനി അധിക സമയം ഇവിടെ നിൽക്കില്ല. തൽക്കാലം കിട്ടിയ വിജയവുമായി അവർ പോകും.
അതുവരെ നമുക്ക് യുദ്ധം തുടരാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഉപദേശിച്ചു നിൽക്കെ ഖുറൈശി പ്രമാണിയും ദീനനുമായ ഉബൈയ് തന്റെ കുതിരപ്പുറത്ത് കയറി വാളും ചുഴറ്റിക്കൊണ്ട് നബിയുടെ നേർക്ക് ചീറിയെടുത്തു. അവനോടൊപ്പം കുറെ പടയാളികളുമുണ്ട്. സൈന്യം പടിപടി കേറി ചാണവ പാടങ്ങൾ ഇരുകൂട്ടരും കാഴ്ചവെക്കും. സമയം ഉബൈബ് ഹരബ് എന്നൊരു കേസരി പാഞ്ഞു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗരക്ഷകരായി ചുറ്റും നിന്നിരുന്ന സഹാബികൾ ആ സൈന്യവ്യൂഹവുമായി ഉഗ്ര സമരത്തിൽ മുഴുകി. ഈ തക്കം നോക്കി ഉബൈയ് നബിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ഗദ്ഗം വീശി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിചയ കൊണ്ട് അവന്റെ വെട്ട് തടുക്കുകയും ഉബൈയുടെ ഉരസിൽ ഒരു ചവളം എറിയുകയും ചെയ്തു. ആ ചവളം നെഞ്ചിൽ മർമ്മസ്ഥാനത്ത് ശക്തിയായി തുളച്ചു കയറിയ ഉബൈയ് ഉറക്കെ വിരമിച്ചുകൊണ്ട് ഓടി അണിവിൽ ചെന്ന് വീണു. ഇക്രിമത്തും മറ്റും ചേർന്ന് ഉബൈയിന് നെഞ്ചിൽ തറച്ച ചവളം വലിച്ചെടുത്തു. അവൻ കിടന്ന് പിടഞ്ഞു, രക്തം വാർന്നൊഴുകി. അതവർ തുളച്ചു നീക്കി മുറിവിൽ മരുന്ന് വെച്ചു കെട്ടി. ഹാ, എനിക്ക് വേദന സഹിക്കുന്നില്ല, മുഹമ്മദ് എന്തോ സിഹർ പ്രയോഗിച്ചിട്ടുണ്ടാകും. ഉബൈയ് ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിച്ചു. ഉബൈയിന്റെ ഗതി ഇനി മറ്റു നേതാക്കളിൽ ഉണ്ടാകരുതെന്ന് കരുതി ഖുറൈശികൾ യുദ്ധം നിർത്താൻ തയ്യാറായി. എല്ലായിടവും കൂരിട്ട് വ്യാപിച്ചു. മരമുകളിൽ നിൽക്കുന്ന ഖുറൈശി വില്ലാളികൾക്ക് കണ്ണുകാണാൻ പാടില്ലാതായി. ഇനി സഹാബികളെ ഉന്നം വെച്ച് അസ്ത്രം പ്രയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ ശരപ്രയോഗം നിർത്തി. ഇനി യുദ്ധം തുടർന്ന് കൊണ്ടുപോകാൻ അവർ ഒരുക്കമല്ല. അത് ചെയ്യുവാൻ അബൂ സുഫിയാൻ തോന്നി. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖുറൈശി ധീരന്മാരെ, നമ്മൾ വിജയിച്ചിരിക്കുന്നു. മുഹമ്മദിനെയും കൂട്ടരെയും കാണാനില്ല. അവർ തോച്ചോടി പോയിരിക്കുന്നു. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നമ്മൾ ബദറിന് പകരം ചോദിച്ചിരിക്കുന്നു. ഇനി മക്കയിലേക്ക് മടങ്ങാം. അനന്തരം ഖുറൈശികൾ യുദ്ധം അവസാനിപ്പിച്ചു. തങ്ങളുടെ ഭാഗത്തു നിന്നും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്തു. ആട്ടവും പാട്ടുമായി ഖുറൈശി സേന പടക്കളം വിട്ടു. Oh,
ആനന്ദത്തോടെ സുവിയ സൈന്യമെല്ലോതുന്നേ ആനന്ദമുണ്ടെന്റെ ഉള്ളിൽ സന്തോഷം കേറുന്നേ പാരാജിതരായ നമ്മൾ വിജയമേ ലോകമന്മയ്ക്കിലും എത്താമേ മതരിൽ പരാജിതരായ നമ്മൾ വിജയമേ ലോകമന്മാരായി മക്കയിലും എത്താമേ കൂത്തും കൂത്താട്ടവും പാട്ടും കൈമുട്ടുമായന്നേ ക്രൈശി പാട ജയവേരി മുഴക്കുന്നേ കൂത്തും കൂത്താട്ടവും പാടും കൈമുട്ടുമായന്നേ കുറശ്ശി പാട നീ വിജയവേരി മുഴക്കുന്നേ മുഹതിൽ ഇരുൾ കൂടി രണഭൂമി ശാന്തമാകുന്നേ ഉടയവൻ നന്ദ്യം നേടിയും തോടർ പിൻവാങ്ങുന്നേ മടക്ക യാത്രയിൽ അബൂ സുഫിയാൻ വിളിച്ചു ചോദിച്ചു മുഹമ്മദും അലിയും അബുബക്കറും ഉമറും ഉസ്മാനും ജീവിച്ചിരിപ്പുണ്ടോ പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി എടാ നീ പേരെടുത്ത് ചോദിച്ച ഓരോരുത്തരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് തൽക്കാലം ലഭിച്ച വിജയമായി പോവുകയാണോ ചുണയുണ്ടെങ്കിൽ തിരിച്ചു വരൂ ഞങ്ങളെ നശിപ്പിച്ചിട്ട് പോകൂ ഉടനെ അബൂ സുഫിയാൻ പറഞ്ഞു ഇനിയിപ്പോൾ സമയമില്ല അടുത്ത വർഷം നമുക്ക് ബദൽ വെച്ച് കാണാം ഇൻഷാ അള്ളാ ഉമർ മറുപടി നൽകി അങ്ങനെയാവട്ടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം അബൂ സുഫിയാൻ കേട്ടുകൊണ്ട് സൈന്യവുമായി മക്കയിലേക്ക് നീങ്ങി ഉഹദിൽ നിന്നും അബൂ സുഫിയാനും സംഘവും നീങ്ങിയതിനു ശേഷം മലയിടുക്കിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പടക്കളത്തിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ച അവരുടെ കരളുകൾ ഉരുക്കുന്നതായിരുന്നു ധീരശുഹദാക്കളുടെ ഭൗതികാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു 70 മുസ്ലിം മഹാന്മാരുടെ കണ്ണുകളും മൂക്കുകളും കാതുകളും കൈകാലുകളും പരന്നു കിടക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവയെല്ലാം ശത്രുക്കൾ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു അംസാർ റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം ഉഹദ് മലയുടെ താഴ്വരയിൽ പാറക്കല്ലുകളിടയിലാണ് കിടന്നിരുന്നത് കണ്ണുകൾ ചൂടിനെടുത്തിരിക്കുന്നു കുടൽമാല വലിച്ചെടുത്തിരിക്കുന്നു വിരിമാറി കുത്തിപ്പൊളിച്ചിരിക്കുന്നു മുഖം വികൃതമാക്കപ്പെട്ടിരിക്കുന്നു ഈ രംഗം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീർ വാർത്തു ൂതൻ ഹബീബുല്ലാന്റെ അമാനവ
സ്നേഹനിധിയായ എന്റെ പിതൃവ്യ അങ്ങ് ദീനിന്റെ തൂണായിരുന്നു, അള്ളാഹുവിന്റെ സിംഹമായിരുന്നു, ഖുറൈശികളുടെ പേടി സ്വപ്നവുമായിരുന്നു. അങ്ങയുടെ മൃതശരീരം വികൃതമാക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. താങ്കളുടെ ആത്മാവ് സ്വർഗത്തിൽ ഇരുന്ന് അവരുടെ വീട്ടിൽ നോക്കി ചിരിക്കുന്നത് അവർ അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ഠമിടറി, കണ്ണുനീർ ചാലിപ്പൊഴുകി. ഉഹദ് മലക്ക് ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ അത് പൊട്ടിത്തകരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തസാക്ഷികളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. ചോരയിൽ കുതിർന്ന ആ ശരീരങ്ങൾ കുളിപ്പിക്കാതെയാണ് മറവ് ചെയ്തത്. ശൂദാക്കളുടെ പൂമേനി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. വിശാലരായ സഹാബികളെ നോക്കി അന്ത്യപ്രവാചകൻ പറഞ്ഞു. അന്ത്യപ്രവാചകൻ ഇപ്രകാരം അറിയിച്ചു: പ്രിയ സഹാബികളെ, നാം മരമുകളിൽ നിർത്തിയിരുന്ന നമ്മുടെ പടയാളികൾ നമ്മുടെ കൽപ്പന കിട്ടുന്നതിന് മുമ്പ് ധനം മോഹിച്ച് ഇറങ്ങി വന്നതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണവുമാണ്. നേതാവിന്റെ കൽപ്പന ലംഘിച്ചാൽ ഉണ്ടാകാവുന്ന ഫലം എന്താണെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഇനിയെങ്കിലും അനുസരണയും ക്ഷമയും ഉള്ളവരായി ജീവിക്കുക. ഓഹദിന സംഭവം നിങ്ങൾക്കും ഭാവി തലമുറയ്ക്കും ഒരു പാഠമായിരിക്കട്ടെ. പ്രിയ ശ്രോതാക്കളെ, ഓഹദ് യുദ്ധത്തിൽ നിന്നും നമുക്ക് ലഭിച്ച പാഠം മനസ്സിൽ പതിപ്പിച്ച് ക്ഷമയോടും അനുസരണയോടും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സത്യചരിത്രം ഞാൻ ഉപസംഹരിക്കുന്നു.